ഞാൻ നിൽക്കുന്നത് ഒരു അടുക്കളയിലാണ്. എങ്ങനെയാണ് ഞാൻ ഈ അടുക്കളയിൽ എത്തിപ്പെട്ടതെന്നല്ലേ. നിയോഗനാഥ ന്യൂസ് ടീം ഇപ്പോൾ ഉള്ളത് ചെട്ടികുളങ്ങരയിലാണ്. ചെട്ടികുളങ്ങര ഉത്സവത്തോടനുബന്ധിച്ച് ചെട്ടികുളങ്ങര ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് ഈ വിഭവം നമുക്ക് ഒരുക്കി തരുന്നത് മായ് ചേച്ചിയാണ്. മായ് ചേച്ചി എന്റെ കൂടെ ഉണ്ട്. അതിനുമുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറയാം. എങ്ങനെയാണ് ഈ കൊഞ്ചും മാങ്ങ ചെട്ടികുളങ്ങരക്കാർക്ക് ഒരു വിഭവമായി മാറിയെന്നല്ലേ. പല കഥകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഒരമ്മ കൊഞ്ചും മാങ്ങ കറി വെക്കുകയായിരുന്നു. ആ സമയത്ത് കുത്തിയോട്ടം പോകുന്നത് കണ്ടു. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കുത്തിയോട്ടം ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് കണ്ടേ മതിയാകുള്ളൂ. പക്ഷെ ഇത് അടുപ്പിലിരിക്കുന്നു, എന്ത് ചെയ്യണം എന്ന് അമ്മയ്ക്ക് അറിയില്ല. അപ്പോ അങ്ങനെ എന്തായാലും കുത്തിയോട്ടം ഒഴിവാക്കില്ല എന്ന് തീരുമാനിച്ചു. ആ വീട്ടിലെ കാർന്നവരാണെങ്കിൽ കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എന്തായാലും കറി ഉണ്ടാക്കാതെ അതിൽ നിന്ന് സ്കിപ്പാവാനും പറ്റില്ല. എന്തായാലും ഈ കുത്തിയോട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേവിയുടെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ആ കറി അടുക്കി പിടിക്കാതെ ഗംഭീരമായി ഇരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ആ കറി ആരോ എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റിവെച്ചു എന്നും രണ്ട് വേർഷൻ ഉണ്ടല്ലേ ചേച്ചി. എന്തായാലും അതിനുശേഷം ചെട്ടികുളങ്ങരക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമായി കൊഞ്ചും മാങ്ങ മാറി. നമ്മൾ വരുന്ന വഴികളിലൊക്കെ, മാർക്കറ്റിന്റെ സൈഡിലൊക്കെ നമുക്ക് ഈ വഴിയോരങ്ങളിൽ മുഴുവൻ ഈ കൊഞ്ചും മാങ്ങയും കച്ചവടം ചെയ്യുന്നത് തന്നെ കാണാൻ പറ്റും. എന്തായാലും ചേച്ചിയും അവിടുന്ന് തന്നെ ആയിരിക്കും ഈ കൊഞ്ചും മാങ്ങയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്ന അടുക്കളയുടെ ഉടമസ്ഥ നമ്മുടെ മായ് ചേച്ചിയാണ്. മായ് ചേച്ചി, നമുക്ക് ഇന്ന് കൊഞ്ചും മാങ്ങ കറി വെച്ചു തരാൻ നേരിട്ടുണ്ട്. ഞാൻ രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചേച്ചിയെ പരിചയപ്പെട്ടത്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പരിചയപ്പെട്ടതാണ്. പക്ഷെ ചേച്ചി ഒരു പ്രാവശ്യം നമ്മള് കൊഞ്ചും മാങ്ങ എന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി നമുക്ക് ചാടി വീണ് അത് ചെയ്തു തരാം എന്ന് സമ്മതിച്ചു. ഒത്തിരി സന്തോഷം ചേച്ചി അതിനകത്ത്. എന്തായാലും ദാ നിങ്ങൾക്ക് കാണാം, കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും കൊഞ്ച്, പിന്നെ മാങ്ങ. ഇനി ബാക്കി ഞാൻ പറഞ്ഞ ശരിയാവില്ല, ചേച്ചി പറയുന്നതായിരിക്കും അതിന്റെ ശരി. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അര കപ്പ് നാരി തേങ്ങ, തേങ്ങയും മഞ്ഞപ്പൊടി അര ടീസ്പൂണ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2-3 കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ അരച്ചു വെച്ചതാണ്. ഇത് അരച്ചു വെച്ചതാണ്. പിന്നെ 3 മാങ്ങ, അതായത് തത്തച്ചുണ്ട മാങ്ങ എന്ന് ഇവിടെ പറയും. നിങ്ങളൊക്കെ എന്തോ പറയുന്നത് അറിയത്തില്ല. തത്തച്ചുണ്ട മാങ്ങ 3 എണ്ണം. ഇത്രയും ഇത് പുളിയുള്ള മാങ്ങയാണോ? പുളി ഒത്തിരി ഇല്ല, ആവറേജ്. ഇത് ഈ മാങ്ങയാ ഇതിന് ഒത്തിരി യൂസ്. വെള്ളം വരുന്നുണ്ട് കേട്ടോ, വലിയ പുളിയില്ല, അത്യാവശ്യം പുളിയുള്ള. അപ്പൊ ഇതിനകത്തിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെ പറയാണ്. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് മാത്രമേ ഉള്ളൂ. 3 കൊച്ചുള്ളി. 3 കൊച്ചുള്ളി ഉണ്ട്. പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ ഇടത്തില്ല. ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ഒരു ഇങ്ങനെ അരച്ചെടുക്കുക. ഒരു ഒരു ഡ്രൈവ് അല്ല, അങ്ങ് ലൂസും അല്ലാത്ത ഒരു കുഴമ്പു അല്ലാത്ത. ഇനി നമുക്ക് കൊഞ്ച് വറക്കാം. ചീനച്ചട്ടി അടുപ്പേ വെച്ചു, ഗ്യാസ് ഓണാക്കി, കൊഞ്ച് 100 ഗ്രാം കൊഞ്ച്, ഇതൊരു ചെറിയ സ്മെല്ല് വരുന്നിടം വരെ നമ്മളിങ്ങനെ ഒരു റെഡ് കളർ വരും, അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരു സ്മെല്ലും വരും. കൊഞ്ചിന്റെ സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അല്ലേ, ഒരു വായിൽ വെള്ളം ഊറുന്ന സ്മെല്ലാണ് അല്ലേ. ചേച്ചി ഇത് നിങ്ങള് എത്ര ദിവസം ഈ കറി ഇങ്ങനെ വെക്കും? എല്ലാ ദിവസവും ഇതൊരു വിഭവമാണ്? ഇല്ല, ശിവരാത്രി തൊട്ട് കുംഭഭരണി വരെ എന്നൊരു വിളമ്പോ. ഇവിടുത്തെ കുംഭഭരണിക്ക് നമ്മള് മെയിൻ ആയിട്ട് ഈ കൊഞ്ചും മാങ്ങയാ, അതാ ഇവിടുത്തെ കുംഭഭരണിക്ക് മെയിൻ. പിന്നെ ശിവരാത്രി തൊട്ട് റോഡിലും എല്ലാം കണ്ടില്ലേ, നിറച്ച് കൊഞ്ചും മാങ്ങയും എല്ലാം. അത് വലിയൊരു
ഇവിടുത്തെ ഒരു ആ ഒരു സ്റ്റോറിയുടെ ഇത് കൊണ്ട് അതൊരു എല്ലാവർക്കും അതൊരു ഇഷ്ടമാണ്. പിന്നെ ചേച്ചി ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴെങ്ങനെയാ ചേച്ചി, സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഒരു ചെട്ടികുളങ്ങരക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാറുണ്ടോ? കുഞ്ഞുമാങ്ങ കുമ്പപറണിക്ക് മെയിൻ ആയിട്ട് നമ്മൾ കുഞ്ഞുമാങ്ങ. അല്ല അല്ലാതെ ഗസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഗസ്റ്റ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനൊക്കെ ഇഷ്ടമുള്ള അങ്ങനെ ആഗ്രഹമുള്ള പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം, അല്ലാതെ കുമ്പപറണിക്കാൻ പ്രധാനമായിട്ടും വെക്കുന്നത്. പിന്നെ ചോറിന്റെ കൂടെയാണോ പ്രധാനമായിട്ടും കഴിക്കുന്നത്? ഞാൻ ആദ്യം ഈ കൊഞ്ചുമാങ്ങ കറി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വായിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ വൈറ്റ് കളറിലിരിക്കുന്നത്, ആ അപ്പൊ അത് ഇങ്ങനെ പച്ചയരച്ച് നമ്മളിങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് ഞങ്ങളുടെ കൊച്ചിയിലേക്ക് അങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ അതാണെന്നാ വിചാരിച്ചത്. ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി അല്ലേ, ഇത് ചതയ്ക്കുക. ചിരട്ട എടുക്കുന്ന നമ്മളിതിൻ്റെ ഈ ഈ ചകിരിച്ചോറ് പോലെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് മാറ്റിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇതിൻ്റെ ആ കൊമ്പും അതിൻ്റെ കാലും എല്ലാം പൊടിയാൻ വേണ്ടിയാണ് ഇത്. പഴയ ആൾക്കാർ പണ്ട് തൊട്ടേ ഓരോന്ന് കണ്ടുപിടിച്ചത് നമ്മളും ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റിലെ കൊഞ്ച് പൊടിച്ചത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് ഇടുകയാണ്. അത് കഴിഞ്ഞ് മൂന്ന് മാങ്ങ അരിഞ്ഞത്, അരപ്പ് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, 3 ചെറിയ ഉള്ളി, 1/2 മുറി തേങ്ങ, ഇതെല്ലാം കൂടെ പീസാക്കി മിക്സിയിൽ നേരത്തെ ആക്കി വെച്ചതാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പം വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സാക്കി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കുഴച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ ഈ പിടിയിലൊക്കെ ഒരു ഇതുണ്ടല്ലേ, എന്തോ ഒരു ടെക്നിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒത്തിരി അങ്ങ് പിന്നെ വെള്ളവും ആകില്ല, ഒരു അവിയൽ പരിവം വേണം. അപ്പൊ ഇനി കുറച്ചുകൂടെ മുളക് ഒരു ശകലം കൂടെ വെള്ളം വേണം കുറച്ചുകൂടെ. അത് ആ മാങ്ങ വേവണമല്ലോ, കൊഞ്ചിനൊത്തിരി വേവില്ലല്ലോ, നമ്മൾ വറുത്ത് പൊടിച്ചോണ്ട് അതിനൊത്തിരി വേവില്ല കണ്ടോ. കറക്റ്റായി ഇത് എത്ര മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി വരും? ഇത് നമുക്ക് അടച്ചു വെച്ചൊരു തിള വന്ന് അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കും. അപ്പൊ നമ്മളെ കൊഞ്ചും മാങ്ങയും അരപ്പും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അതിന്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് ചേച്ചി അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. മാങ്ങയ്ക്ക് മാത്രമേ വേവുള്ളൂ, ചെമ്മീൻ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കറി പാകത്തിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തിരിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇനിയിപ്പോ അതെ കഴിക്കാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചി നിങ്ങൾ എങ്ങനെയാ ഉത്സവം ഒക്കെ തുടങ്ങിയ എന്നും അമ്പലത്തിൽ പോകുക എന്നും എങ്ങനെയാ? അമ്പലത്തിൽ പോകും, പിന്നിപ്പോ ഓരോ കരയെന്ന് അതാത് കരയുടെ പേര് കുതിരയിൽ പോകും. അത് കണ്ടത്തിൽ നിങ്ങൾ ഈ പ്രദേശം ഏതെങ്കിലും കരയിൽ പെടുന്നതാണോ? നമ്മുടെ 5-ാം കരയാ, കണ്ടമംഗലം സൗത്ത് 5-ാം കരയാ. അപ്പൊ ഇങ്ങനെ ഓരോ കരയിലെ 13 കരയുടെയും തേര് എല്ലാം റോഡിൽ കൂടെ വരത്തില്ല, അത് കണ്ടത്തില് കണ്ടത്തിൽ കൂടെ പോകുന്നത്. കണ്ടത്തിലാവാൻ വേറെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെ കുതിര ചെയ്തോണ്ടിരിക്കുന്നത്. അവിടെ നിന്നും കുതിരമൂട്ടി കഞ്ഞിയുണ്ട്, അത് ഭയങ്കര വിശേഷമാണ് കണ്ടു. പിന്നെ കുത്തിയോട്ട ചെടുമായിട്ട് ആൾക്കാർ വരും, അങ്ങനെ ഓരോ വീട്ടിലും ഓരോ കരക്കാരുടെ കണക്ക് അവർ കഞ്ഞി ഓരോ കുതിരമൂട്ടിലും കഞ്ഞി കൊടുക്കും. അത് ഈ തടയല, തടയെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിന്റെ ഓല കൊണ്ട് മടക്കി കുത്തിയിട്ട് അതിന്റെ അകത്ത് ഇല വെച്ച് അതിനകത്ത് കഞ്ഞി പിന്നെ മുതിര അസ്ത്രം. അപ്പൊ നമ്മള് പാത്രത്തിലല്ല, ഇതിലാണ് ഇവിടെ കുടിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനേ, നമ്മള് തനി പഴയ ഒരു രീതിയിലാ, പഴയ ഓലയില്ലേ പേരെയൊക്കെ കിട്ടുന്ന ഓല, അത് പഴകിയ ഓല എടുത്ത് അതേലാ ഇരുന്നെല്ലാരും കുടിക്കും. തിരിച്ചു മറിച്ചു അപ്പുറം ഇപ്പുറം പഴയ ഓല ഒന്നും വിടത്തില്ല. എന്നിട്ട് മണ്ണിനാദ്യം തന്നെ വെച്ച് ഈ തട വെച്ചിട്ട് ആ ഇല നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കും. കഞ്ഞി കൊണ്ടിരിക്കുമ്പോ ആ വെയിറ്റിൽ ആ തടയ്ക്ക് അകത്ത്, തടയെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഈ പിന്നെ ഓലയുടെ
ഓലക്കാല് കൊണ്ട് വളച്ച് കീർക്കില് കുത്തിയ തടയുണ്ടാക്കുന്നത്. അത് പക്ഷേ എടുത്തിരുന്നേ കാണിക്കാറ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഇവിടെ വന്നപ്പോ ഈ അമ്പലത്തിലെ എല്ലാ ആചാരങ്ങളും ഇപ്പോഴും വളരെ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്നു എന്നുള്ള. കാരണം നമ്മൾ ആ കുതിരയെ ഞങ്ങൾ കണ്ടായിരുന്നു, അത് ഇത്ര ഹ്യൂജ് ആണ്. പക്ഷെ അത് നമ്മളിപ്പോ എല്ലായിടത്തും ഈ പ്ലോട്ട്സ് ഒക്കെ വണ്ടിയിലാക്കി ലോറിയിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാണ് ഉത്സവ നഗരിയിലെ. പക്ഷെ ഇവിടുന്ന് ഇവിടെ അങ്ങനെയല്ല, മറിച്ച് ഇവിടുന്ന് തന്നെ ആദ്യം ഇങ്ങനെ ആളുകള് അമ്പലത്തിന്റെ ഫ്രണ്ടിലോ അല്ലെ, അതാത് ഈ കുതിരമുട്ടിൽ അവിടെ കെട്ടി ആദ്യ തൊട്ടേ ഓരോ തട്ട് അത് ആകാശം മുട്ടത്തക്കവണ്ണമുള്ള കുതിരകൾ വരെ ഉണ്ട്. അത് അങ്ങനെ അവിടുന്ന് തന്നെ കെട്ടി അവിടുത്തെ ആൾക്കാര് ആമ്പിള്ളാര് നല്ല ചെറുപ്പക്കാർ ആമ്പിള്ളാര് കുത്തിയോട്ടത്തിന്റെ വൃതവും പറ്റി സാന്ദ്രമായിട്ടുള്ള ഒരു ഇതാ ഇവിടുത്തെ കുത്തിയോട്ടം വെച്ചാൽ എല്ലാ ആമ്പിള്ളാരും ചെറുപ്പക്കാരെല്ലാം നല്ലതായിട്ട് എല്ലാം നടത്തി. എനിക്ക് പ്രത്യേകത എല്ലാം വളരെ ട്രഡീഷണൽ ആയിട്ട്, ഈവൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇടികല്ലും ഉണ്ടോ അല്ലെങ്കിൽ മിക്സിയിലൊക്കെ ചതയ്ക്കാവുന്ന ഒരു സാധനം നിങ്ങൾ അതിന് പ്രത്യേക രീതിയിൽ, എനിക്ക് തോന്നുന്നു ആ ചിരട്ടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇവിടെയുള്ള മായിശേഷിയുടെ ഹസ്ബൻഡാണ് ഇത് കണ്ടത്. ഇത് ഇങ്ങനെ വളരെയധികം പോളിഷ് ചെയ്ത് ഇത് നല്ല ഭംഗിയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇങ്ങനെയും ഇത് ചെയ്യാം എന്ന് ഞാൻ മനസ്സിലാക്കി കിട്ടേണ്ടത്, പക്ഷെ ഇപ്പൊ പൊട്ടി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്ര പോലും അവര് ആ ഒരു പഴയ കാലത്ത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത് എന്നുള്ളതാണ്. അത് ഭയങ്കര അത്ഭുതം തോന്നി. എന്തായാലും നമ്മുടെ കറി ഇപ്പൊ തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്കൊന്നും കൂടെ. കറി ഇപ്പൊ നമുക്ക് നല്ല മണം വരുന്നു, നല്ല ഇതായി, പിന്നെ നല്ല പത വരുന്നു കണ്ട എല്ലായിടും. ആ അരപ്പിന്റെ മണം, ഉള്ളിയുടെ മണം വരുന്നുണ്ട്, ഞാൻ ഒരു പച്ചമണം അത് നല്ലതായിട്ടൊരു തിള തിളച്ച് ഇങ്ങനെ ഈ പരുവേ ആകാവും. കൊച്ചു മാങ്ങ കരി ഒത്തിരി അങ്ങ് വെള്ളവും ആകരുത്, അവിയല് വരുവ്. ഇനി നമ്മൾ അവസാനം എന്തെങ്കിലും കൈ ഇനിയും വേണ്ട, ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചവെള്ളൊന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് എല്ലാം ഓൾറെഡി സെറ്റ് ആക്കി വെച്ചേക്കുക, മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും എല്ലാം ഉണ്ട്, അടച്ചു വെച്ചേക്കാം, ഒന്നുകൂടെ തിളക്കട്ടെ. പിന്നെ ഇവിടുത്തെ എന്തൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ടു? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ല, എല്ലാം ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് കണ്ടത്. എനിക്ക് വളരെയധികം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തത് ഈ കുതിര തന്നെയാണ്. അത് ഇത്ര ഹ്യൂജ് ആണ്, അതെങ്ങനെ ഇവിടുന്ന് അവിടെ വരെ, അതായത് നമ്മുടെ ഈ കേബിൾ കമ്പികളൊക്കെ ഉണ്ടല്ലോ മുകളിൽ, അതൊക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ അവരെല്ലാം ചരലും മണ്ണും ഒക്കെ ഇറക്കി നല്ല ക്ലീൻ ആക്കി അതിലേ കൂടെ വലിക്കുന്നത്. ഞാൻ പിന്നെ മറ്റേ ഇത് കണ്ടിരുന്നു, ഈ കെട്ടുകാഴ്ചകളൊക്കെ വന്നിറങ്ങുന്ന കണ്ടം, അത് അതിനൊരു പേരുണ്ട് ആ കണ്ടത്തിന്. അപ്പൊ അത് കണ്ടു, പിന്നെ അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകതകളായിട്ട് തോന്നിയത്. പിന്നെ ഇവിടുത്തെ മുതിരക്കഞ്ഞി, ദേവി ആദ്യമായിട്ട് വന്ന് കുടിച്ചു എന്ന് പറയുന്ന, ഞാനും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി, എനിക്കും കിട്ടിയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കുടിച്ചത് ഈ തലയും വെച്ച. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു വ്യത്യാസം തോന്നിയത്, നമ്മളൊക്കെ ദേവീ സങ്കല്പം വളരെ ഭക്തിയോടുകൂടി ദേവിയെ കാണുമ്പോ ഇവിടെയുള്ളവര് ദേവിയെ വിളിക്കുന്നത് വല്യമ്മ എന്നാണ്. അവരത്ര ക്ലോസ് ആണ് ദേവിയുമായിട്ട്, അതാണ് എനിക്ക് തോന്നിയ മറ്റൊരു ഭയങ്കരമായിട്ട് ആകർഷണമായിട്ട് തോന്നിയ ഒരു കാര്യം അതാണ്. കാരണം അവരുടെ വീട്ടിലൊരാളാണ് ദേവി വല്യമ്മ എന്ന് പറഞ്ഞിട്ട് വല്യമ്മയോട് വന്ന ഈ നാടിന്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു ചൈതന്യവും, ഇവിടുത്തെ ചെറുപ്പക്കാരെ ആമ്പിള്ളാരെ അഹങ്കാരം ഒന്നുമില്ല, അഹംഭാവം ഒന്നുമില്ലാതെ അമ്മയ്ക്ക് കുട്ടികളൊക്കെ വളരെ. അതെ, എനിക്ക് പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇവിടുത്തെ ന്യൂജൻ യുവാക്കൾ എല്ലാവരും ഈ ഇന്ന് ആ കഞ്ഞി വിളമ്പാനും അതുപോലെ തന്നെ ആ എന്താ പറയാ കുതിര ഉണ്ടാക്കുന്ന ആ കുതിര ആ പറമ്പിലൊക്കെ അവരുടെ സജീവ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അവർ മൊബൈലും കൊണ്ട് നിൽക്കുന്ന ഒന്നുമല്ല നമ്മൾ കാണുന്നത്. അവരെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഈ ഉത്സവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുംഭഭരണി 25-ാം തീയതി വരെ എല്ലാവരും അവരേതായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വ്രതമെടുത്ത് അമ്മയെന്നുള്ള ഒരു ചിന്ത എല്ലാ വീട്ടിലും ഓരോ മുക്കിനും മൂലയ്ക്കും ഇങ്ങനെ ഈ കൊഞ്ചു വിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലും അമ്മയുടെ ഒരു ആ ദിവ്യരൂപം. പക്ഷെ അതിന്റെ ഒരു പ്രസന്നത, ആ ഒരു പോസിറ്റീവ് വൈബ് മായിച്ചേച്ചിയിലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളിൽ എല്ലാവരിലും നമ്മൾ രാവിലെ മുതൽ തന്നെ അത് കാണുന്നുണ്ട്. അത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് എന്തായാലും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്കും കൂടെ കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ കൊഞ്ചുമാങ്ങ എന്തോ എന്ന് നോക്കാം. നല്ല തള വന്നു, ഇപ്പൊ എനിക്ക് തോന്നുന്നു പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്.
കണ്ടോ, ഇപ്പൊ നല്ല തിളച്ച് മാങ്ങ എല്ലാം വെന്ത് ഇച്ചിരി താഴെ വന്നു, പച്ചപ്പെല്ലാം മാറി, ഇപ്പൊ നല്ല മണം വരുന്നില്ല, കൊഞ്ചിന്റെ അരപ്പിന്റെ എല്ലാം കൂടെ നല്ല മണം. പിന്നെ ശകലം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് എന്റെ കൂട്ടുകാരി അനിയത്തിക്ക്. ഗംഭീര, നല്ല പുളിയുണ്ട്, നല്ല രുചിയുണ്ട്. എന്താ പറയാ ചേച്ചി, ഇതൊരു സ്പെഷ്യൽ ഇതല്ല കേട്ടോ, എന്താ പറയാ ക്രെഡിറ്റ് തരുന്നതല്ല, പക്ഷെ ഗംഭീരമായിട്ടുണ്ട്. സത്യത്തിൽ ആ ദേവിയുടെ ഒരു ചൈതന്യം ഇതിലും ഉണ്ടെന്ന് തോന്നും, കാരണം അത്രയ്ക്ക് രുചിയുണ്ട്. അതായത് ഉപ്പ് കൂട്ടണമെന്നോ എരിവ് കൂട്ടണമെന്നോ അങ്ങനെ ഒന്നും കൂട്ടണമെന്നോ അല്ലെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് തോന്നുന്നില്ല, അത്ര ഗംഭീരമായിട്ടുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഞാൻ അമ്മയെ വിളിച്ചിട്ടാ, അതായത് നമ്മള് ആദ്യമായിട്ടല്ല വീട്ടിൽ ചെയ്യുന്ന പോലല്ലോ നമ്മളൊരു കുറച്ചു പേർക്ക് കാണിച്ചു കൊടുക്കുവാണല്ലോ എങ്ങനെയാണ് ഞങ്ങളുടെ അറിയാതെ. അപ്പൊ അമ്മ കൂടെ നിന്ന് അമ്മ ചെയ്ത പോലെ തന്നെയാണ്. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടോ, പക്ഷെ ഇപ്പൊ നല്ല കറക്റ്റ് ശേഷി പറഞ്ഞ പാകത്തിലായിട്ടുണ്ട്. കറിയാപ്പിലയും കൂടെ ഇടുമ്പോ അതിന്റെ കൂടെ ആ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോട്ടെ. കറിയാപ്പില ഇട്ടു, ഇന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കൊഞ്ചും മാങ്ങ നമ്മൾ എവിടെ ചെന്നാലും പറഞ്ഞു പോകും ഇതിന്റെ രുചി. അത്രയ്ക്ക് നല്ല രുചികരമായിട്ട് ഗംഭീരമായിട്ട് ദേവിയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് ചേച്ചി നമുക്ക് കൊഞ്ചും മാങ്ങ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ് കേട്ടോ ചേച്ചി. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായി കണ്ടുപിടിച്ചതാണ് രാവിലെ ചേച്ചി. അപ്പൊ ഞങ്ങളിങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുവായിരുന്നു ഇങ്ങനെ കൊഞ്ചും മാങ്ങ കറി. അപ്പൊ ചേച്ചി നമ്മളോട് പറഞ്ഞു അതിനെന്താ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ചേച്ചിയോ അതെ, ഒപ്പം സൈചേട്ട് നമ്മുടെ കൂടെ തന്നെ നിന്ന് അത് ഗംഭീരാക്കി തന്നിട്ടുണ്ട്. എന്തായാലും അവസാനം ഞങ്ങൾ ഇത് കുറച്ചുകൂടെ ചോറിന്റെ കൂടെ ഞാൻ രുചിക്കും, എന്നാലും ഇപ്പോ അത് ഗംഭീര രുചിയായിട്ടുണ്ട്. കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാൻ ആർക്കും ഈസി അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി. മാങ്ങ അരിഞ്ഞു വെക്കുക, അതിനൊക്കെ 200 ഗ്രാം കൊഞ്ചെടുക്കുക, പിന്നെ ആ ഒരു മുറി തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രുചികരമായിട്ട് നിറയെ ചോറ് കഴിക്കാവുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ് നമുക്ക് എന്തായാലും ഇവിടെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഉമ്മപ്പനയുടെ അന്ന് തന്നെ എല്ലാരും ചെയ്ത് കഴിച്ചാൽ അമ്മയുടെ ഒരു കടാക്ഷം ഉണ്ടാകും. നമസ്കാരം, ഒത്തിരി നന്ദി.